കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പല ഇൻഗ്രീഡിയൻസ് വെച്ചും പലതരത്തിലും മെഴുക്ക് പുരട്ടികൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പിള്ളേർക്കാണെങ്കിലും അതിൻ്റെ കളർ കൊണ്ട് വളരെ ഇഷ്ടമാണ് അത് മെഴുക്ക് പുരട്ടി. നിങ്ങളും ഇതുപോലെ തന്നെ ഈ മെഴുക്ക് പുരട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ വളരെ നല്ലതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിയുടെ ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് കാണാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ബീറ്റ്റൂട്ട്. ഇത് ഒരു അര കിലോയുള്ള ബീറ്റ്റൂട്ടാണിത്. ഇത് തൊലിച്ചെത്തി മുറിച്ചെടുക്കാനുള്ളതാണ്. 30 ചുവന്നുള്ളിയുണ്ട്, 2 പച്ചമുളക്, 4 വെളുത്തുള്ളി. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, കറിവേപ്പില. ഇത് നമുക്ക് തൊലി ചെത്തി ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ ബീറ്റ്റൂട്ട് തൊലി ചെത്തി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇത് ഞാൻ മെഴുക്ക് പുരട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട്. നീളത്തിലോ ചതുരത്തിലോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് മുറിക്കാം. ഞാനിപ്പോൾ ഇത് ഒത്തിരി നീളത്തിലുമല്ല ചതുരത്തിലുമല്ലാത്ത ഇതുപോലെയാണ് ഇത് മുറിച്ചെടുക്കുന്നത്. ഇത് ഓരോ ബീറ്റ്റൂട്ടിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മുറിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഒത്തിരി കനം വേണ്ട. അന്നേരം വേകാനായിട്ട് ഒത്തിരി താമസിക്കും. ബീറ്റ്റൂട്ടിന് ഇച്ചിരി വേവ് കൂടുതലുള്ളതാണ്. ഇത് മുഴുവൻ നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബീറ്റ്റൂട്ട് മുഴുവൻ ഞാൻ ഇതുപോലെ ബീറ്റ്റൂട്ടിൻ്റെ ഷേപ്പ് അനുസരിച്ച് നീളത്തിൽ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ട് ഒത്തിരി അരഞ്ഞു പോകണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ ചതച്ചെടുക്കുന്നത്. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. വെളുത്തുള്ളി ചതച്ച് ഇനി നമുക്ക് ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചുവന്നുള്ളി ഒത്തിരി ചതഞ്ഞ് പോകണ്ട. ഇതുപോലെ നമുക്ക് ബാക്കി ഉള്ളിയും ഇവിടെ ഒന്ന് ചതച്ച് വെക്കാം. അപ്പം ചുവന്നുള്ളി മുഴുവൻ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ഒന്ന് കീറി വെക്കണം. നടുവേ പിളർന്ന് വെച്ചാൽ മതി. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർക്കാം. ഞാനിതിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ മെഴുക്ക് പുരട്ടിക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർ ഓയിൽ മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതൊക്കെ പച്ചമുളക് ചേർക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം. ഈ ബീറ്റ്റൂട്ടിന് ഒരു ചെറിയ മതിരിപ്പ് ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് സവാളയ്ക്ക് പകരം ചുമന്നുള്ളി ചേർത്തത്. ഇനി അങ്ങനെ സവാള മാത്രം ഇഷ്ടമുള്ളെങ്കിൽ അങ്ങനെ ചേർക്കാം. സവാളയെ കയ്യിലുള്ളെങ്കിൽ അത് ചേർത്താൽ മതി. പക്ഷെ ഞാനിങ്ങനെ എനിക്ക് ചുമന്നുള്ളിയാണ് ഇതിൻ്റെ കൂടെ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിത് ചുമന്നുള്ളി ചേർത്തത്. സവാളയ്ക്ക് ഒരു മതിരിപ്പുള്ളതുകൊണ്ട് കറിക്ക് കൂടുതലും മതിരിപ്പായിട്ട് തോന്നും കഷ്ണങ്ങൾ എടുക്കുമ്പോഴത്തേക്കും. ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് മൊരിഞ്ഞ് വരണം. ഉള്ളി ചുവന്നുള്ളി ഒന്ന് വഴന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്.
ഒത്തിരി മുരിയാൻ നോക്കി നിൽക്കണ്ട. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വേകുമ്പോഴത്തേക്കും ഉള്ളി അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് ബീട്രൂട്ട് ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. തീ ഇപ്പം കുറച്ച് വെക്കണം. ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ട് കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഉപ്പ് ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൽ പച്ചമുളക് മുളക് പൊടിക്ക് പകരം ചതച്ച മുളകായാലും മതി. കുരുമുളക് പൊടി ചേർക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയോ ചതച്ച മുളകോ ചേർക്കണം, എന്നെങ്കിൽ ശരിക്ക് എരിവ് കിട്ടുള്ളൂ. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് പച്ചമുളകും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിക്ക് കുരുമുളക് പൊടി ചേർക്കുന്നത് തന്നെയാണ് അതിനൊരു ടേസ്റ്റ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇനി അങ്ങനെ വെള്ളം ചേർക്കാ കരിഞ്ഞു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ കൈകൊണ്ട് ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും, ഒത്തിരിയല്ല, ഒരല്പാൽപ്പം വെള്ളം ഇറങ്ങി വന്നാൽ ആ വെള്ളത്തിൽ തന്നെ ഇത് മിക്കവാറും വെന്ത് കിട്ടിക്കോളും. അതാണ് ഇതിന് നല്ല രുചി. ഇനി നമുക്കിതൊന്ന് മുകളിൽ വെക്കാം. ഏറ്റവും കുറഞ്ഞ തീയിലിടണം. ഇപ്പോൾ ഒരു 2 മിനിറ്റായി നമുക്ക് ഇതൊന്ന് നോക്കാം. ഇനി വെള്ളം ഒട്ടും ഒഴിക്കാത്തത് കൊണ്ട് ഒരു 2 മിനിറ്റ് ഓടുകൂടി ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് വെള്ളം ഇതിനകത്ത് ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ വേകുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിത് മൂടി വെച്ച് ഇപ്പം ഇത് വേഗം വെച്ചിട്ട് ഒരു 10 മിനിറ്റായി നമുക്ക് ഇനി ഇതൊന്ന് നോക്കാം. ഇത് ശരിക്കും ഇപ്പോഴും വെന്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചതച്ചതോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴിത് നന്നായിട്ട് വേകാത്തത് കൊണ്ട് നമുക്ക് വീണ്ടും ഇത് തീ കുറച്ച് തന്നെ മൂടി വെക്കാം. ഒരു 17 മിനിറ്റോളമായി നമുക്ക് ഇതിപ്പോ ഒന്ന് നല്ലോണം വെന്തോന്ന് നോക്കാം. ഒന്ന് മുറിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം നയം കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കിയെങ്കിലും മെഴുക്ക് പുരട്ടി ഒരു ടേസ്റ്റ് ആവുള്ളു. നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി റെഡിയായി. ഇത് നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം. ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണിത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നെങ്കിൽ ഞാനിടുന്ന ഓരോ റെസിപ്പിയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളിത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ കമൻസ് അറിയിക്കുകയും വേണം. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.